daar komt volgende. നമസ്കാരം, ഞാൻ ജോബി ചോന്നമണ്ണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുണ്ടന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. തിരുവമ്പാടി അമ്പലത്തിൻ്റെ എന്താ പറയുക വെടിക്കെട്ട് നിർമ്മാണശാലയാണത്. അവർക്ക് വേണ്ടി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് ഇവിടെ നിന്നാണ്. അവർ പുറകിൽ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുഖത്ത് നല്ല ചിരിയൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് പേടിയോടുകൂടിയാണ് നിൽക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ജോലിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് അവരോട് നിന്ന് ചോദിക്കാട്ടാ. ഇതവിടെ ചേട്ടന്മാര് കാര്യമായിട്ടുള്ള ജോലിയിലാണ്. ചേട്ടന്റെ പേരെന്താട്ടാ? അരുൺ. അരുൺ അല്ലേ. ഇപ്പൊ നമ്മൾ ചെയ്തോണ്ടിരിക്കണ എന്താട്ടാ? അമ്മിട്ട് നിറച്ചോണ്ടിരിക്കാണ് അല്ലേ. ഇത് കളർ അമ്മിട്ടാണോ? എത്ര കളറുകൾ ഉണ്ട്? അഞ്ച് കളർ ഉണ്ടാവും അല്ലേ. അപ്പൊ ഈ ഇതിന്റെ എങ്ങനെയാണ് ഒന്ന് കാണിച്ചത് ചേട്ടാ? ഇത് സാധാരണ അതൊരു പ്ലാസ്റ്റിക്കിന്റെ പാത്രം കാണാണ്ട്. പ്ലാസ്റ്റിക്കിന്റെ ബോളാണ് ബോള്. ആ ബോളിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യാ? ആദ്യം നമ്മൾ ഇതിന് ടൈമർ വെക്കും. ഏത്? ഇതിന്റെ മോളില്? മോളില് ടൈമർ വെക്കും. എന്നിട്ട് ലീക്ക് അടയ്ക്കും. ലീക്ക് അടയ്ക്കും. എന്നിട്ട് ഇതില് മരുന്നിട്ടിട്ട് ഗുളിക നിറയ്ക്കും. അതെ അല്ലേ. ഇതിൽ എന്ത് മരുന്നൊക്കെ ഇടാന്നൊന്ന് പറഞ്ഞു. കളറ് ഗുളികയാണ്. കളറ് ഗുളിക. ഇപ്പൊ ഇതിൽ എത്ര കളർ ഉണ്ട്? ഒറ്റ കളറാ. ഒറ്റ കളറ്. അങ്ങനെ അടുത്ത എത്ര കളറിലുണ്ടാവും? നാല്. ഇത് ഒരു കളറ്. വേറെ നാല് കളറുണ്ട്. വേറെ നാല് കളറുകളുണ്ട്. ഇതൊക്കെയാണ് ഈ ആകാശത്ത് പൊട്ടുന്നത് അല്ലേ. അപ്പൊ അതൊന്നും എനിക്ക് കാണിച്ചു തരും. അതായത് ആ പ്ലാസ്റ്റിക്കിന്റെ ഒരു ബോട്ടിലില് നമ്മള് അതിൽ കുറച്ച് മരുന്ന് കെടുക്കണ്ടല്ലോ. എന്താ ഗുളിക? കത്താള കെമിക്കലാണ്. അതിനുശേഷം നമ്മള് ഇതിലേക്ക് ഈ കാണുന്ന മരുന്നിടും. ഈ ഗുളിക ഇടും. ഗുളിക ഇടും. ഓക്കെ. ഇനി ഇത് മുകളിലേക്ക് പൊങ്ങണ്ടേ? അതെന്ത് ചെയ്യും? ഈ ടൈമർ. ഈ ടൈമർ ആകാശത്ത് ചെന്ന് പൊട്ടും. അപ്പൊ ടൈമറാണ് അടിമരുന്നിട്ടിട്ട് ആദ്യം നിറയ്ക്കും. നിറയ്ക്കും. എന്നിട്ട് ഇത് അതില് സെറ്റ് ചെയ്യും. ഓ, ഇത് അതില് സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്യുമ്പോ ഈ ടൈമർ മുകളിലേക്ക് പൊട്ടൂലെ. അല്ല, ഞാൻ തള്ളാൻ ഉപയോഗിക്കുന്ന മരുന്ന് വേറെ ഉണ്ടോ? അത് വേറെ. ചേട്ടാ, ഇതാണോ തള്ളാനായിട്ട് ഉപയോഗിക്കുന്നത്? അതൊന്ന് കാണിച്ചു തന്നെ ചേട്ടാ. എനിക്ക് മരുന്ന് ഇതിലേക്ക് ഇടും. ഓ, മരുന്ന് ഇങ്ങനെ ഒരു ഡെപ്പയിലേക്ക് ഇടും. അടിപ്പാത്രാണ് അല്ലേ. ആ, അതായത് നമ്മുടെ ഈ ഗുണ്ട് ഫിറ്റ് ചെയ്യുന്നതിന്റെ ഏറ്റവും അടിയിലുള്ള ഭാഗതായിരിക്കും. എന്നിട്ട് ഇത് ടൈമറാണ്. ഓ, ഇത് ടൈമറാണ്. ടൈമർ അടിപ്പാത്തിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വെക്കും. ഓ, അപ്പൊ തീ കൊടുക്കുന്നത് എവിടെയാ? തീ ഇത് ഇവിടെ തുളയിട്ടിട്ട് തീ കൊടുക്കും. അപ്പൊ ഇതില് തീ കൊടുക്കുമ്പോ ഈ മരുന്ന് കത്തും. തള്ളി ഇത് മുകളിലേക്ക് പൊങ്ങും. അപ്പോഴേക്കും അതിന്റെ ഉള്ളിൽ ഈ ടൈമറും കൊണ്ട് സാധനം മുകളിലേക്ക് പോകും. എന്നിട്ട് ആ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് പൊട്ടണത് അല്ലേ. ഓ, ഇതൊരു പുതിയ അറിവാണ് കേട്ടോ ചേട്ടാ. കാണുന്നവര് ഈ മുകളിലേക്ക് ഇത് തള്ളി വിടുന്നത്. ഈ മരുന്നാണ് ഇത്രയും ഹൈറ്റിലേക്ക് തള്ളി വിടുന്നത്. അപ്പൊ എത്ര ഹൈറ്റിലേക്ക് വേണമെന്നൊക്കെ അളവ് ഇതിലായിരിക്കും അല്ലേ. ടൈമറിലാണ്. ദാ ഇവിടത്തെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ദാ ഇവിടെ ഇവിടെ എന്താ ചെയ്യണ സുഹൃത്ത്? ഇത് ഇതിന്റെ ലീക്ക് അടയ്ക്കുക. ലീക്ക് അടയ്ക്കുക അല്ലേ. ഓ, അപ്പൊ ഇതൊരു കാരണം വെച്ചാലും നനയില്ല. നനയില്ല. ഇതെന്താ, തുണിയാണോ? തുണി. ആ, തുണിയിൽ വെച്ച് നമ്മള് ഇതെന്ത് മാവ എന്താ? ഇത് നമ്മുടെ ഫെവിക്കോൾ പശ വെച്ചിട്ട് അടയ്ക്കൂലെ. പിന്നെ അതിനുശേഷം നമ്മൾ തുണക്കുവോ? വെളുത്ത് തുണക്കൂലെ. സുഹൃത്ത് എത്ര നാളെ ഇവിടെ? ഞാൻ ഇവിടെ ഒരു 9 കൊല്ലം. 9 കൊല്ലായി അല്ലേ. ദാ അത് തന്നെയല്ല, ദാ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാച്ചനും കൂടി ഉണ്ട്. അച്ചാച്ചന് കൊറേ നാളായില്ലേ? കൊറേ നാളായിട്ടുണ്ട്. എന്തായാലും സന്തോഷം. ചേട്ടന്റെ പേരൊന്നും കൂടി പറഞ്ഞു. മറന്നുപോയി. അരുൺ. അരുൺ അല്ലേ. ശരിക്കും ഈ ഒരു വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഇതല്ലേ ഇത്. നമ്മള് പൂരപ്പറമ്പിലൊക്കെ പോയിരുന്നിട്ട് ഇപ്പൊ പൊട്ടാറായില്ലേ, ഇത് ഇപ്പൊ പൊട്ടും, ഇത് എന്താ വൈകണേന്നൊക്കെ ചോദിക്കുമ്പോ എത്ര അധികം റിസ്ക് എടുത്തിട്ടാണല്ലേ ചേട്ടാ. ഇത് കൊല്ലത്തില് നിങ്ങൾക്ക് എവിടെയൊക്കെ നിങ്ങൾ ചെയ്യും? തൃശ്ശൂർ പൂരത്തിനാണ് കൂടുതൽ ചെയ്യാറ് അല്ലേ. ഓക്കെ. പിന്നെ നമ്മള് ഓലപ്പടക്കങ്ങൾ ഉണ്ട്. ഉണ്ട് അല്ലേ. ഗുണ്ടുണ്ട്. കുഴിമിന്നലുണ്ട്. ഇപ്പൊ ഈ ഗർഭം കലക്കി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ലേ, അത് നിരോധിച്ചു അല്ലേ. നിരോധിച്ചു 2014 പുറ്റിങ്ങിലെ അപകടത്തിന് ശേഷം. അത് നമുക്ക് അത് ഭയങ്കര ഡേഞ്ചർ ആല്ലേ. നമ്മൾ നിക്കുന്നോടത്തൊക്കെ കൊലുങ്ങും. എന്തായാലും കൊള്ളാം ചേട്ടാ, അടിപൊളി. ഇതാ ചേട്ടന്മാരിവിടെ കുഴിമിന്നൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പേരെന്താ? പേര് സിജു. സിജു അല്ലേ. ചേട്ടാ, ഇതിന്റെ ഒരു ആരംഭ ഘട്ടം എങ്ങനെയാ ചേട്ടാ? ഈ ഒരു നമ്മള് മെഷീനിൽ വരുന്ന ചിരട്ടയത്. ഓ, ഇത് മെഷീനിൽ വരുന്ന ചിരട്ടയാണ് അല്ലേ. ഇത് തുള ഡ്രിൽ ചെയ്തിട്ട് വരുന്നതാ. ഓഹോ. അത് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് പേപ്പർ ഇടും. ഇതിനു വേണ്ടി സെപ്പറേറ്റ് ചെയ്യണതാണ്. സെപ്പറേറ്റ് ആയിട്ടുള്ള. ഓക്കെ. അതിനുശേഷം ഇതെന്താ ചെയ്യുക അടുത്തൊരിത്? ഇതെന്താ സംഭവം? അത് പേപ്പർ ഇട്ടിട്ടുള്ളത്. ഓ, അപ്പൊ ഈ ചിരട്ടേനെ നമ്മള് പേപ്പർ ഇട്ടിട്ട് ഒതുക്കിയെടുക്കും. ഒതുക്കിയെടുക്കും. അതായത് ഈ ടൈമറിന്റെ പാകത്തിനുള്ള തുളയാക്കി എടുക്കും. ഓ, അത് ശരി. അതിനുശേഷം നമ്മളിതില് മരുന്ന് നിറയ്ക്കും അല്ലേ. ഓ, കെമിക്കൽ മരുന്ന് നിറയ്ക്കും. ഓക്കെ. മരുന്ന് നിറച്ചതിന് ശേഷം എന്താ ചെയ്യാ? മരുന്ന് നിറച്ചതിന് ശേഷം അതിൽ വാണം വെക്കുക. ഓ, ടൈമർ വെക്കും അല്ലേ. ഈ ടൈമർ എന്ന് പറയുന്നത് ആകാശത്ത് ചെന്നിട്ട് നമ്മളാടോ ഒരു ടൈമിംഗ് ഉണ്ട്, അതിന്റെ എത്ര മീറ്റർ പോകണം എന്നുള്ളതിന്റെ ഒരു അളവിന്. അതായത് ഭൂമിയിൽ നിന്ന് ഈ സാധനം തള്ളി മുകളിൽ ചെന്ന് പൊട്ടാനുള്ള ടൈമിംഗ്. ടൈമിംഗ്. ഓ, അത് ഇതിലാണ്. ഇതിലിപ്പോ ഒന്നും കാണാനില്ലല്ലോ. ഇതിൽ മരുന്നുണ്ട് ഉള്ളില്. ഇതിന്റെ ഉള്ളിലും മരുന്നുണ്ടാ? അതിന്റെ ഉള്ളില്
ചെറിയ ഹോൾ. അപ്പൊ ഇത് പൊട്ടുമ്പോഴാണോ ഇതിന്റെ ഉള്ളിൽ തീ പിടിക്കുക? ഇതിന്ന് പ്രസ് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറണം. ഓ, ഇതിന്ന് പ്രസ് ചെയ്തിട്ട് തീ ഉള്ളിൽ കയറും? അടിമരുന്നിട്ടായിട്ട് മുകളിൽ കയറ്റിട്ട് അതിന്റെ ഉള്ളിൽ ഇതിന്ന് വരുന്ന തീയാണ് ഇതിന്റെ ഉള്ളിലേക്ക് പോകുന്നത്. അതെ അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു സാധനങ്ങളെയൊക്കെ മുകളിലേക്ക് തള്ളാനായിട്ട് ഒരു ശക്തി വേണ്ടേ? അത് അടിയിലുള്ള മരുന്നുണ്ട്, അതുണ്ടാവും അല്ലേ? അപ്പൊ അതും ചെയ്യണം. ആ, ഇത് കഴിഞ്ഞ അടുത്ത സെക്ഷൻ ഏതായിരിക്കും? സമാധാനം. അടുത്തൊരു സെക്ഷൻ ഏതാ? അത് കഴിഞ്ഞിട്ട് ലീക്ക് അടയ്ക്കും അല്ലേ? ടൈമർ വെച്ചതിന് ശേഷം ദാ ഇങ്ങനെ ലീക്ക് അടയ്ക്കും. അപ്പൊ ഒരു കാരണത്തിലും മഴ പെയ്താലും നനയില്ല? ഓ, അതിന് ശേഷം വീണ്ടും പേപ്പർ ഇടും. ഈ പേപ്പർ ഇടും എങ്ങനെയാ ചേട്ടാ? അതും കൂടി ഒന്ന് കാണിച്ചു. ദാ കണ്ട, പേപ്പർ ഇട്ട് ഇതിനെ ഒരു കാരണവശാലും തണുപ്പ് ഉള്ളിലേക്ക് തട്ടാൻ പാടില്ല അല്ലേ? ഇനി അത് ഉണക്കാനിടും. അങ്ങനെ ഉണക്കാനിട്ടിട്ടുള്ള അമിട്ടുകളാണ് ഈ കാണുന്നത് മുഴുവട്ടാ. ഇതാ എന്റെ പൊന്നേ, വളരെ ശ്രദ്ധിച്ച് വേണം ഇവിടെ നിൽക്കാനായിട്ട്. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ബാബു. ബാബു അല്ലേ? ചേട്ടാ എത്ര നാളായി ചേട്ടാ ഈ ഫീൽഡില്? ഞാൻ ചെറുപ്പം മുതൽ തന്നെയാണ്. ചെറുപ്പം മുതൽ അല്ലേ? ഇപ്പൊ നമ്മള് ഓലപ്പടക്കാണ് കെട്ടുന്നത് അല്ലേ? ഇത് മാലയാക്കാണ് അല്ലേ? ആ അതാ കണ്ട, ഇതൊക്കെ ഇങ്ങനെ കെട്ടി മാല മാലയാക്കി എടുത്തു വെക്കും അല്ലേ? അപ്പൊ ഇതേപോലെ ഓരോ പടക്കാണ് നമ്മൾ എടുത്ത് കെട്ടുന്നത് അല്ലേ? ഓ, ഇത് തിരിയിലാണ് കെട്ടുക? കെട്ടുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഈ പൂരത്തിന് ഇതാണ് പൊട്ടുക. ഓലപ്പടക്കം പൊട്ടുന്നത് ഇവിടെ നിന്നാണ് അല്ലേ? ഇതിന്റെ മരുന്നുകളാണ് ഉള്ളിലുള്ളത് അല്ലേ? ഓക്കെ, ഇതെന്ത ഓലയാണ് ചേട്ടാ ഉപയോഗിക്കുക? കരിമ്പനോല. കരിമ്പനോല വെക്കും അല്ലേ? ഓക്കെ, എന്നിട്ട് അതില് തിരി വെക്കും. തിരി വെക്കും, ഉള്ളില് മരുന്നിടും, എന്നിട്ട് ഇങ്ങനെ കെട്ടും അല്ലേ? ആദ്യമൊക്കെ 10 പൈസ ആയിരുന്നല്ലോ ചേട്ടാ ഒരു പടക്കത്തിന്റെ വില. ഇപ്പൊ വില കൂടിയില്ലേ? ₹2 അല്ലേ? കരിമരുന്ന്, ഇതെന്ത് മരുന്ന് ഉപയോഗിക്കുക? കെമിക്കലാണ് അല്ലേ? ഓ, ഒരു പടക്കം കെട്ടാൻ ശരിക്കും ഒരു 10 സെക്കൻഡിനുള്ളിൽ കഴിയൂലേ? നല്ല ലോക്കായി കെട്ടണം അല്ലേ ഇത്? അരുണേട്ടാ, ഈ പൂര ഉത്സവമൊക്കെ നടക്കണേക്കാൾ മുമ്പേ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു തയ്യാറെടുപ്പുകൾ വല്ലതും ഉണ്ടോ? അതിന് എത്ര നാള് മുമ്പ് നമ്മൾ ഒരുങ്ങും? 2 മാസം. 2 മാസം മുമ്പ് ഇതിന്റെ ഇത് തുടങ്ങും അല്ലേ? എന്തെങ്കിലും നോമ്പ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യോ? കൊടി കയറി കഴിഞ്ഞാ പിന്നെ ആരും നോണൊന്നും കഴിക്കില്ല. കൊടി കയറി കഴിഞ്ഞാൽ നോണൊന്നും കഴിക്കില്ല അല്ലേ? ഈ ഗുളികയായിട്ട് എന്തോ ഒരു സംഭവം പറഞ്ഞല്ലോ ചേട്ടൻ. ഇത് ഉണക്കിയിട്ടാണ് നമ്മളിത് ടിന്നിലാക്കി വെക്കുക ചെയ്യുക. ഉണക്കി ടിന്നിലാക്കി വെക്കും, നമ്മുടെ ആവശ്യത്തിനടുത്ത് നിറക്കുക ചെയ്യുക. ഓ, അത് ശരി. അതിപ്പോ നമുക്ക് എപ്പോ വേണേലും ഉപയോഗിക്കാം അല്ലേ? ഓ, ഇത് ഇതൊക്കെ വരുന്നത് എവിടെ? നമുക്ക് ഈ സാധനം നമ്മൾ ഉണ്ടാക്കണതാണ്. മരുന്ന് നമ്മൾ അവിടെ ഇടിച്ചുണ്ടാക്കണ ഒരു സൗണ്ട് കേട്ടുമല്ലോ. ഉണ്ടാക്കണം അല്ലേ? കെമിക്കല് എടുത്തിട്ട്. അതെ അല്ലേ? അപ്പൊ ഈ മഴക്കാലം വരുമ്പോ നമുക്ക് വർക്ക് കുറവല്ലേ ശരിക്കും? എടുത്തു വെക്കൂ അല്ലേ? ഓക്കെ, ഇവിടെ ലൈസൻസ് തിരുവമ്പാടി അമ്പലത്തില് എനിക്ക് തൃശ്ശൂർ ജില്ലയില് ഈ ഉത്സവത്തിന് ആദ്യമായിട്ട് ലൈസൻസ് കിട്ടിയത് ശരിക്കും നിങ്ങൾക്കല്ലേ? അത് ഒരു തൃശ്ശൂർ പൂരം ഒരു സ്ത്രീ ആയിട്ട് സ്ത്രീ കത്തിക്കുന്നത് ആദ്യമായിട്ടാണ്. അതായത് ഷീന സുരേഷ്. നിങ്ങളുടെ കമ്പനിയുടെ പേരെന്ന് പറഞ്ഞേ? ശ്രീകൃഷ്ണ ഫയർ വർക്സ് അല്ലേ? ഓക്കെ, എന്തായാലും ആദ്യത്തെ ഒരു സംഭവമാണ്, അതും നമ്മുടെ തൃശ്ശൂർക്കാർക്ക് അഭിമാനിക്കാവുന്നതാണ് അല്ലേ? പക്ഷേ ഇത് ചേട്ടാ ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ട് എത്തിയ കാരണം ഇത്രയും അപകടം പിടിച്ചൊരു സാധനമായ കാരണം ആവില്ല ഇങ്ങനെ കണ്ടമാനം ഉള്ളിൽ വന്നിട്ട് ചെയ്യണേ. തീർച്ചയായിട്ടും എന്തായാലും വളരെ റിസ്ക് ഉള്ളൊരു സംഭവം തന്നെയാണ് കേട്ടത്. പൂരത്തിന് ഇനി 2 ദിവസം കൂടി ഉള്ളൂ കേട്ടോ. അതാ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ടാണ് കാണാം. നമ്മുടെ ഇക്ബാലിക്ക് ഉണ്ട്, അതാ നമ്മുടെ ലിബിൻ ഉണ്ട്, മനോജേട്ടുണ്ട്. ഇവരാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഇവിടെ പരിചയപ്പെടുത്തി തന്നെ. നമ്മുടെ ഒരു സുഹൃത്ത് ഹാരിഷ് ഹാങ് ഔട്ട് ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്നും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മൾ പൂരപ്പറമ്പിലൊക്കെ പോയിരുന്നിട്ട് ഈ വെടിക്കെട്ടും ഈ മിന്നലും അതേപോലെ തന്നെ പല തരത്തിലുള്ള കളറൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള ഒരു പണി എന്താണെന്നറിയോ? അത് തന്നെയല്ല, ഇവർ എത്ര ശ്രദ്ധിച്ചിട്ടാണെന്നറിയോ ഇവിടെ കൈകാര്യം ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു.